ഡിവൈഎഫെയുടെ നേതൃത്വത്തിൽ ഒരു യൂത്ത് പ്രൊഫഷണൽ മീറ്റ് നാളെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വെച്ച് ചേരുകയാണ് കേരളത്തിലെ ഈ പ്രൊഫഷണൽ രംഗത്ത് തൊഴിലെടുക്കുന്ന വിവിധ വിഭാഗം ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അന്നാസഭാഷൻ്റെ മരണം നമ്മൾ കണ്ടതാണ് വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ഈ പ്രൊഫഷണൽ മേഖലയിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ ഉയർന്നു കൊണ്ടോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഡിവൈഎഫ്ഐ സജീവമായി ഇടപെടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നാളെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന പ്രൊഫഷണൽ മീറ്റ് ഇതുപോലെയുള്ള ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും അതുകൂടാതെ നവകേരളത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പ്രൊഫഷണൽ യൂത്തിനെ കൂടുതൽ രംഗത്തിറക്കേണ്ടതുണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിനെയെല്ലാം വലതുപക്ഷം വലിയ രൂപത്തിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ടുള്ള പ്രചരണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം രൂക്ഷമാവാൻ ഇടയാക്കുകയാണ് അതിപ്പോൾ സിൽവർ ലൈൻ ആയിക്കഴിഞ്ഞാലും കെ ഫോൺ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ എല്ലാം കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന എഫേർട്ടിനെ ഇല്ലാതാക്കിയിട്ട് ഇവിടെ വികസനത്തെ തടസ്സപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഇത്തരം കാര്യങ്ങൾ വിജയകരമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഇവിടെ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് വിവിധങ്ങളായ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവർക്ക് കേരളത്തിൽ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റം കൊണ്ടുവരണം അപ്പോൾ നോളജ് എക്കണോമിയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും കേരളത്തിലെ പ്രൊഫഷണൽ യൂത്ത് ഒത്തുചേരുന്നത് ഇത്തരം ആശങ്കകൾ കൂടി പങ്കുവെക്കാനും ഇതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശക്തമായ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് അതുകൊണ്ട് കേരളത്തിലെ പ്രൊഫഷണൽ യൂത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിലെ തെറ്റായ പ്രചരണത്തെ ഡി വൈ എഫ് ഐ തുറന്നു കാണിക്കും അതിനാവശ്യമായിട്ടുള്ള ഒരു ആദ്യ ഇടപെടലായിട്ടാണ് നാളെ തിരുവനന്തപുരം എ കെ ജി ഹാളിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും